ഇരിക്കാം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ജോബിന്റെ പുസ്തകം 10:10-14 വരെയുള്ള വചനങ്ങൾ ഈ പ്രഭാതത്തിൽ നമ്മൾ ഒന്ന് വായിച്ചു ധ്യാനിക്കാൻ പോവുകയാണ്. ജോബിന്റെ പുസ്തകം 10:10 വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അങ്ങ് എന്നെ പാലുപോലെ പകർന്ന് തൈരുപോലെ ഉറകൂട്ടിയില്ലേ? അങ്ങ് എന്നെ ചർമ്മവും മാംസവും കൊണ്ട് ആവരണം ചെയ്തു, അസ്ഥിയും സ്നായുക്കളും കൊണ്ട് എന്നെ തുന്നിച്ചേർത്തു. അങ്ങ് എന്നിൽ ജീവനും ഗാഢമായ സ്നേഹവും നിക്ഷേപിച്ചു. അങ്ങയുടെ പരിപാലന എന്റെ ആത്മാവിനെ സംരക്ഷിച്ചു. എന്നിട്ടും ഇവയെല്ലാം അങ്ങ് ഹൃദയത്തിൽ മറച്ചു വച്ചിരുന്നു. അങ്ങയുടെ ഉദ്ദേശം ഇതായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പാപം ചെയ്താൽ അങ്ങ് എന്നെ ശ്രദ്ധിക്കുന്നു, എന്റെ അതിക്രമങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാതെ വിടുന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പ്രിയപ്പെട്ട ദാസനായ ജോബ് ദൈവസന്നിധിയിൽ തന്റെ സഹനങ്ങളും വേദനകളും ഒക്കെ ചേർത്ത് വെച്ചിട്ട് ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്: ദൈവമേ, അങ്ങ് എന്നെ പാലുപോലെ പകർന്ന് തൈരുപോലെ ഉറകൂട്ടിയില്ലേ? ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ എന്നും കാണുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് അല്പം പുളിപ്പുള്ള തൈര് ചേർത്ത് വെച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോൾ അത് തൈരായി മാറിയിരിക്കുകയാണ്. അത് എപ്പോൾ ഏത് നിമിഷം അത് തൈരായി മാറിയെന്ന് എനിക്കോ നിങ്ങൾക്കോ തിരിച്ചറിയാൻ പറ്റില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജോബിന്റെ ജീവിതത്തെ കുറിച്ച് ജോബ് ദൈവത്തോട് പറയുകയാണ്: അങ്ങ് എന്നെ പാലുപോലെ പകർന്ന് തൈരുപോലെ ഉറകൂട്ടിയില്ലേ എന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം തന്റെ വലതുകരത്തിന്റെ അനുഗ്രഹം എന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് എന്റെ ജീവിതത്തെ കൈകൊണ്ട് പണിതുയർത്തുന്ന നിമിഷങ്ങളെ കുറിച്ച് എനിക്ക് പോലും വ്യക്തമായ അറിവില്ല. അവന്റെ കൺമുമ്പില് എന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും വ്യക്തമായി തെളിവായി കാണാൻ പറ്റും. ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്ന ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജോബിന്റെ ജീവിതത്തിൽ ഇത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. എന്നിട്ട് ജോബ് പറയുകയാണ്: അങ്ങ് ചർമ്മവും മാംസവും കൊണ്ട് എന്നെ ആവരണം ചെയ്തു. പച്ച ശരീരത്തെ, എന്റെ ജീവിതത്തെ അവിടുന്ന് പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാ സ്വന്തം കൈകൊണ്ട്. 2:22 നാം പോയാൽ കാണും, ദൈവമായ കർത്താവ് ഭൂമിയിലെ പുഴു കൊണ്ട് മനുഷ്യന് രൂപം കൊടുത്തു, സ്വന്തം കൈകൊണ്ട് മെനഞ്ഞെടുത്തതുപോലെ. അതേ പ്രിയപ്പെട്ടവരെ, ജോബ് ഇവിടെ ചിന്തിക്കുകയാണ്, തന്റെ ജീവിതത്തെ ദൈവം മെനഞ്ഞെടുത്തിരിക്കുകയാ, പുതിയ ഒരു ചർമ്മം തന്നിരിക്കുകയാ, പുതിയ ഒരു മാംസം വച്ചു പിടിപ്പിച്ചിരിക്കുകയാ, അസ്ഥികളും സ്നായുക്കളും കൊണ്ട് എന്നെ തുന്നി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചേർത്ത് വെച്ചിരിക്കുകയാ. അതിനെ മാറ്റുകൂട്ടാൻ ഹൃദയത്തിന്റെ കാതലിലേക്ക്, ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് അവിടുന്ന് മറ്റൊന്നുകൂടി ചേർത്ത് വെച്ചെന്ന് ജോബ് വെളിപ്പെടുത്തുന്നു. 10:12 കാണും: അങ്ങ് എന്നിൽ ജീവനും ഗാഢമായ സ്നേഹവും നിക്ഷേപിച്ചു, അങ്ങയുടെ പരിപാലന എന്റെ ആത്മാവിനെ സംരക്ഷിച്ചുവെന്ന്. പ്രിയപ്പെട്ടവരെ, എന്തിന് ആരോഗ്യമുള്ള ഒരു ശരീരം ഈശോ എനിക്ക് തന്നത്? എന്തിനാ സുന്ദരമായൊരു ചർമ്മം എനിക്ക് തന്നത്? എന്തിനാ ബലമുള്ള അസ്ഥികൾ അവിടെ നിന്ന് എനിക്ക് തന്നത്? എന്തിനാ സ്നായുക്കൾ എന്റെ ശരീരത്തിലേക്ക് തുന്നിച്ചേർത്ത് പിടിപ്പിച്ചത്? വ്യക്തമായി പറയുന്നു, എന്റെ ഉള്ളിലിരിക്കുന്ന ദൈവ സ്നേഹത്തിന്റെ അഗ്നി, എന്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന വലിയ ജീവൻ, അഗാഢമായ സ്നേഹത്തെ പൊതിഞ്ഞു പിടിക്കാനാ അവിടുന്ന് എന്റെ ശരീരത്തിലേക്ക് ചർമ്മങ്ങളും മാംസവും ഒക്കെ ചേർത്ത് വെച്ചത്. ജോബ് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ പ്രഭാതത്തില് ദൈവവചനം ശ്രവിക്കാൻ ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ വന്നിരിക്കുമ്പോ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ദൈവ സ്നേഹത്തെ കുറിച്ച്, ദൈവിക ജീവനെ കുറിച്ച് ഞാനൊന്ന് തിരിച്ചറിയണം. എന്നിട്ട് ജോബ് പറഞ്ഞു, ഇതെല്ലാം അങ്ങ് ഹൃദയത്തിൽ മറച്ചു വെച്ചിരിക്കുന്നു, അങ്ങയുടെ ഉദ്ദേശം ഇതായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പാപം ചെയ്താൽ അങ്ങ് എന്നെ ശ്രദ്ധിക്കുന്നു, എന്റെ അതിക്രമങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാതെ വിടുന്നുമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ജീവനും സ്നേഹവും ഈശോ തന്നെയെങ്കിൽ, എന്റെ ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന ഗാഢമായ സ്നേഹവും ജീവനും ഈശോ തന്നെയെങ്കിൽ, എന്നോട് ഒട്ടിച്ചേർന്നിരിക്കാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് നിയമാവർത്തന പുസ്തകം 23:14 വചനം നാം ഇങ്ങനെ വായിക്കും. നിയമാവർത്തന പുസ്തകം 23:14 നാം ഇങ്ങനെ കാണുകയാ: നിന്നെ സംരക്ഷിക്കാനും
നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. വചനം ഒന്ന് ശ്രദ്ധിക്കണമേ. നിന്നെ സംരക്ഷിക്കുവാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ശുചിത്വമല്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടുന്ന് നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ നിന്റെ പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം. ശുചിത്വമല്ലാത്ത എന്തെങ്കിലും കണ്ട് അവിടെ നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ നിന്റെ പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്റെ സ്വകാര്യ ജീവിതത്തിന്റെ വിശുദ്ധിയെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനമാണിത്. എന്റെ ജീവിതത്തിൽ എന്നോട് ചേർന്ന് നടക്കുന്ന ഒരു ദൈവം, ശക്തമായ സാന്നിധ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ഒരു ദൈവം, അവിടുന്ന് എന്നിൽ ഗാഢമായ സ്നേഹം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അകന്നു പോകാതിരിക്കാൻ ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്റെ പാളയം ശുചിത്വമുള്ളതായി സൂക്ഷിക്കണം. ശുചിത്വമല്ലാത്ത എന്തെങ്കിലും എന്റെ സ്വകാര്യ ജീവിതത്തിൽ, എന്റെ വ്യക്തി ജീവിതത്തിൽ കണ്ടിട്ട് അവിടുന്ന് എന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കണമെന്ന് വചനം എന്നെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ജോബിന്റെ ജീവിതത്തിൽ തമ്പുരാൻ വെളിപ്പെടുത്തിയതെങ്കിൽ ഈ പ്രഭാതത്തില് ഞാനും തിരിച്ചറിയണം എന്റെ ഉള്ളിലിരിക്കുന്ന ദൈവിക ജീവനെ കുറിച്ച്, ആ ദൈവിക സ്നേഹത്തെ കുറിച്ച് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് എന്റെ സ്വകാര്യ ജീവിതമാകുന്ന പാളയത്തെ പരിശുദ്ധമായി സൂക്ഷിക്കുവാൻ ഈ പ്രഭാതത്തിൽ അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈ ജീവിതം എങ്ങനെ പരിശുദ്ധമായി നാം സൂക്ഷിക്കും? ഈ ജീവിതത്തെ പരിശുദ്ധമായി സൂക്ഷിക്കുവാൻ ഒറ്റയൊരു വചനം തമ്പുരാൻ പറയുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 4:8 വചനം ഇങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു കഥ എന്നോ സംഭവം എന്നൊക്കെ പറയാം, അത് എൻ്റെ മനസ്സിനെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട്. ശുചിത്വമല്ലാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കണ്ട് അവിടുന്ന് ദൈവിക സാന്നിധ്യം വിട്ടുപോകാതിരിക്കാൻ നാം ശ്രദ്ധിക്കണമെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്. ഒരു മുയലിനെ കുറിച്ചാണ് ഞാൻ കേട്ടത്. എർമയിൻ എന്ന് പറയുന്ന ഒരു മുയല്, വിദേശ രാജ്യത്ത് ഒരു സ്ഥലത്തുള്ള മുയലാണ്. ആ മുയലിനൊരു പ്രത്യേകതയുണ്ട്. അതിപരിശുദ്ധമായ പ്യുവർ വൈറ്റ് ആയിട്ടുള്ള രോമങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നതാ മുയലിന്റെ ബോഡി. രോമങ്ങൾ മുഴുവൻ വൈറ്റാണ്, ഒരു കുഞ്ഞു കറ പോലും അതിലില്ല, പ്യുവർ വൈറ്റ്. ഈ രോമങ്ങൾ എടുത്തിട്ട് തങ്ങളുടെ വസ്ത്രങ്ങളിലൊക്കെ തുന്നി ചേർത്ത് പിടിപ്പിച്ചാൽ അത് വലിയ ആഠ്യത്തിന്റെ അടയാളമായിട്ട് ആ ദേശത്തെ ആളുകൾ കണക്കാക്കിയിരുന്നു. അങ്ങനെ അവർ ചിന്തിച്ചിരുന്നത് കൊണ്ട് ഈ മുയലുകളെ പിടിക്കാൻ വേട്ടക്കാരൊത്തിരി ഉത്സാഹിക്കും. മുയലുകളുടെ രോമത്തിന് ഒത്തിരി വിലയുണ്ട്. ഇപ്പം മുയലുകളെ പിടിക്കാനായി വേട്ടക്കാർ ഒരുപാട് ശ്രമിച്ചാലും ഈ മുയലുകളെ പിടിക്കാൻ പറ്റില്ല. അതിവേഗത്തിൽ, വളരെ വേഗത്തിൽ മുയലുകൾ ഓടിയൊളിക്കും. അമ്പ ചെയ്ത് അതിനെ പിടിച്ചെടുക്കാൻ പറ്റില്ല. ചീറ്റ പുലിയേക്കാൾ വേഗതയുണ്ടെന്നാണ് ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. ഈ മുയലുകളെ പിടിക്കാൻ പിന്നെ ഇവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. മുയലുകളുടെ പ്രത്യേകത പ്യുവർ വൈറ്റ് ആണെങ്കിൽ ആ വൈറ്റ് രോമത്തിൽ ഒരു കുഞ്ഞു കറ പോലും പറ്റാതിരിക്കാൻ മുയലുകൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ രോമത്തിന് വളരെ വിലയുള്ളത്. ഇപ്പോൾ വേട്ടക്കാർ ഒരു കാര്യം ചെയ്യും, മുയലുകളെ ഓടിക്കുമ്പോൾ മുയലുകൾ ഓടിപ്പോയി അഭയം പ്രാപിക്കുക ഇവരുടെ മാളത്തിലാണ്. അതിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ വേട്ടക്കാർ ആദ്യം ചെയ്യും, ഇതുങ്ങളുടെ മാളം കണ്ടുപിടിക്കും. മാളം കണ്ടുപിടിച്ചിട്ട് മാളത്തിന് ചുറ്റുമായി അതിൻ്റെ വായ് മുഴുവൻ ചെളി പുരട്ടി വെക്കുക എന്നുള്ളത് ആദ്യം അവർ ചെയ്യുന്ന പ്രക്രിയ. ഈ മാളത്തിന് ചുറ്റും ചെളി പുരട്ടി വെച്ചിട്ട് അതിവേഗത്തിൽ മുയലുകളെ ഇവർ ഓടിക്കാൻ തുടങ്ങും. വേഗത്തിൽ വേഗത്തിൽ ഓടി വന്ന് മാളത്തിലേക്ക് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ മുയലുകൾ നോക്കുകയാണ് മാളത്തിന് ചുറ്റും ഇങ്ങനെ ചെളി പുരണ്ടിരിക്കുന്ന അവസ്ഥ. അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ രോമത്തിൽ കറ പുരളുമെന്ന് തിരിച്ചറിയുമ്പോൾ മുയല് ആ മാളത്തിന്റെ വാതുക്കൽ ഇങ്ങനെ കമന്ന് കിടക്കുകയാ. ആ സമയം വേട്ടക്കാരൻ അമ്പ ചെയ്ത് അതിനെ കൊല്ലുമെന്നാണ് ആ പുസ്തകത്തിൽ ഞാൻ വായിച്ചത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് ഒരുപാട് ചിന്തിപ്പിച്ച ഒരു കാര്യം,
തമ്പുരാനന്റെ ഹൃദയത്തിലേക്ക് ജീവനും ഗാഢമായ സ്നേഹവും നിക്ഷേപിച്ച് പരിശുദ്ധി എന്ന് പറയുന്ന ഒരു വലിയ അനുഗ്രഹം എൻ്റെ ആത്മാവിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഒരു ബുദ്ധിയില്ലാത്ത ജീവി കണ്ടോ തൻ്റെ ജീവിതത്തിലേക്ക് ഒരു ചെളി പോലും പെരളാൻ ആഗ്രഹിക്കാതെ മരണത്തിന് കീഴടങ്ങുമ്പോൾ ഞാനും നിങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിൻ്റെ പാളയത്തിലേക്ക് സ്വകാര്യ ജീവിതത്തിലേക്ക് വിശുദ്ധി കൂട്ടിപ്പിടിക്കാൻ എത്ര ശ്രമിക്കുന്നുണ്ടെന്ന് ചിന്തിക്കണമെന്ന് ഞാൻ ഈ സമയം ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആ കൊച്ചു ജീവി, ബുദ്ധിയില്ലാത്തൊരു ജീവി മരണത്തിന് കീഴടങ്ങിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ പരിശുദ്ധമായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം തൻ്റെ ജീവൻ നിക്ഷേപിച്ചിരിക്കുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ പരിശുദ്ധിയെ കാത്തുസൂക്ഷിക്കാൻ ഞാൻ എത്രമാത്രം ശ്രമിക്കുന്നെന്ന് ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, ഒത്തിരി വചനങ്ങൾ കേട്ടും ധ്യാനങ്ങൾ കൂടിയും ആരാധനയിൽ പങ്കുചേർന്നും നാം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ചേർത്ത് വെക്കണം, എന്റെ ഹൃദയത്തിൽ ദൈവ സ്നേഹം തമ്പുരാൻ നിക്ഷേപിച്ചിട്ടുണ്ട്. അവന്റെ ജീവനുണ്ട്, അവന്റെ ജീവനെ ശരീരത്തിൽ ആളിക്കത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് ജീവൻ പ്രാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്റെ ഹൃദയത്തിന്റെ പരിശുദ്ധി അത് ഞാൻ തന്നെ കത്തു സൂക്ഷിക്കണം. അത് മറ്റാർക്കും കത്തു സൂക്ഷിക്കാൻ പറ്റില്ല. എന്റെ ജീവിതത്തിന്റെ പാളയം ശുചിത്വമല്ലാത്തത് എന്തെങ്കിലും കണ്ട് അവിടെ നകന്നു പോകാതിരിക്കാൻ ഞാൻ എന്റെ ജീവിതത്തിന്റെ പാളയത്തെ പരിശുദ്ധമായിട്ട് സൂക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, ഓരോ സ്ഥലത്തും പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ധ്യാനകേന്ദ്രത്തിലേക്ക് വന്നിരിക്കുമ്പോൾ ആദ്യം നീ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്, തമ്പുരാനെ എൻ്റെ ജീവിതത്തെ പരിശുദ്ധമാക്കണമേ, എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്ന ദൈവിക ജീവനെ അങ്ങ് എന്നിൽ നിന്ന് എടുത്തു മാറ്റരുതേ എന്ന്. തമ്പുരാന്റെ സാന്നിധ്യമാണ് പ്രിയപ്പെട്ടവരെ ഈ ജീവിതത്തിൽ ഏറ്റവും വലുത്. പൗലോസിനേക്കാൾ ഒരു വചനമുണ്ടല്ലോ, ഗലാത്തി 2:20, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുവെന്ന്. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ട മക്കളെ, ക്രിസ്തുവിനെ ധരിക്കുക, ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറയുന്നത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. മറ്റെന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടും മറ്റെന്തൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടും യാതൊരു കാര്യവുമില്ല, ക്രിസ്തു എന്നിൽ ജീവിക്കണം. അവൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇനിമേൽ ഞാനല്ല ക്രിസ്തുവിനെ ജീവിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റും. ഒത്തിരി ഇഷ്ടമുണ്ട് എനിക്ക് പൗലോസ് ലീഹായെ. തൻ്റെ ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടിയ നാളുകൾ അപ്പസ്തോല പ്രവർത്തനം 9:10 നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. സാവൂളിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച്, മാനസാന്തരപ്പെട്ട് തമ്പുരാനെ കണ്ടുമുട്ടിയ സാവൂൾ, ജീവിച്ചിരുന്നപ്പോൾ യേശുവിനെ നിർക്കുന്നേരെ കാണാത്ത മനുഷ്യൻ, യേശുവിൻ്റെ സ്വരം കെട്ട് കഴിഞ്ഞപ്പോൾ അന്ന് വരെ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് കടന്നുപോയ മനുഷ്യൻ, യേശുവിൻ്റെ സ്വരം കെട്ടപ്പോൾ അവനെ തൻ്റെ ജീവിതത്തിലേക്ക് ധരിച്ചു എന്ന് നാം തിരിച്ചറിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ഇങ്ങനെ പറയും, ഇനിമേൽ ആരും എന്നെ ശല്യപ്പെടുത്തരുത്, എന്തെന്നാൽ ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ ഞാൻ എൻ്റെ ശരീരത്തിൽ ധരിക്കുന്നുവെന്ന്. വചനമെന്ന് ഓർക്കണം, ഇനിമേൽ ആരും എന്നെ ശല്യപ്പെടുത്തരുത്, എന്തെന്നാൽ ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ ഞാൻ എൻ്റെ ശരീരത്തിൽ പതിക്കുന്നുവെന്ന്, ധരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ട മക്കളെ, ഞാനും നിങ്ങളും എത്തി നിൽക്കേണ്ട ആത്മാവിൻ്റെ ഉന്നത സ്ഥലമെന്ന് പറയുക യേശുവിനെ ധരിക്കുന്നിടത്താണ്. യേശുവിനെ ധരിക്കുവാൻ എൻ്റെ ജീവിത തടസ്സമായി നിൽക്കുന്ന പാപത്തിൻ്റെ കെട്ടുകളെ ഞാൻ എടുത്തു മാറ്റണമെന്ന് തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പ്രഭാതത്തിൽ തമ്പുരാൻ്റെ വലിയ സ്നേഹം തിരുമുമ്പിലേക്ക് നമ്മളെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു നിമിഷം മക്കളൊന്ന് കണ്ണുകളടച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഗാഢമായ സ്നേഹം നിക്ഷേപിച്ച തമ്പുരാൻ, ആത്മാവിൽ ജീവൻ നിക്ഷേപിച്ച തമ്പുരാൻ, അവൻ്റെ കൂടെ ഇരിക്കാൻ അവൾ ആവശ്യപ്പെടുമ്പോൾ എവിടെയൊക്കെയോ തമ്പുരാൻ അകന്നു പോയിട്ട് ശുചിത്വമല്ലാത്തത് എന്തെങ്കിലും കണ്ട് സ്വകാര്യ ജീവിതത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ പൊന്നു തമ്പുരാനെ എനിക്കിപ്പോൾ അത് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയെന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. കർത്താവെ, തൊട്ടു തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പുതിയ ആഭരണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ ശരീരം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ മനസ്സ് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ ഹൃദയം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ ധരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്നെ സ്നേഹത്തിൽ
ചേർന്ന് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. യേശു മിശിഹയുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 8:1-4 വചനങ്ങൾ. യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണുവണങ്ങി പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനോട് പറഞ്ഞു, നീ ഇത് ആരോടും പറയരുത്, പോയി നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിൻ്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക എന്നൊരു വചനഭാഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വചനം വായിച്ചപ്പോൾ ഈശോ ഒരു കുഷ്ഠരോഗിയെ ശുദ്ധീകരിക്കുന്ന, ഈശോ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് ഇത്. നമുക്കറിയാം, ഈശോ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കുഷ്ഠരോഗി അവൻ്റെ മുമ്പിൽ താണുവീണ് പറഞ്ഞു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കരുണയുള്ള ഒരീശോ. ജോബ് 10:10 പറഞ്ഞതുപോലെ, ജീവനുള്ള സ്നേഹം, ഗാഢമായ ജീവൻ നിക്ഷേപിച്ച തമ്പുരാൻ, ചർമ്മങ്ങളും സ്നായുക്കളും ഒക്കെ ചേർത്ത് വെച്ച തമ്പുരാൻ, അമ്മയുടെ ഉദരത്തിലേക്ക് എന്നെയും നിങ്ങളെയും ഒക്കെ ചേർത്ത് വെച്ച തമ്പുരാൻ, അവൻ്റെ കൈ കൊണ്ട് ഒരു മനുഷ്യവ്യക്തിക്ക് രൂപം കൊടുത്ത തമ്പുരാൻ ആ കുഷ്ഠരോഗിയുടെ ശരീരത്തിലേക്കൊന്ന് നോക്കിയപ്പോൾ ആ കുഷ്ഠരോഗിയുടെ ശരീരത്തിൽ അവിടുന്ന് കണ്ടു, കുഷ്ഠം പിടിപെട്ടിരിക്കുകയാണ്. അപൂർണമായൊരു ശരീരമുണ്ട് കേട്ടോ, പുഴുക്കളൊക്കെ അരിച്ചിറങ്ങുന്ന ശരീരം, കൈകളും കാലുകളും ഒക്കെ അറ്റുപോയിരിക്കുന്ന, വിരലുകൾ അറ്റുപോയിരിക്കുന്ന, കുഷ്ഠം പിടിപെട്ട, രോഗം കൊണ്ട് വലഞ്ഞിരിക്കുന്ന ഒരു കുഷ്ഠരോഗിയെ ഈശോ കണ്ടപ്പോ, ഈശോ അവന്റെ ശരീരത്തിലേക്ക് നോക്കിയപ്പോ, ഈശോയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകിയെന്നാ ഞാൻ ചിന്തിക്കുക. മറ്റൊന്നും കൊണ്ടല്ല, ദൈവമായ കർത്താവ് സ്വന്തം കൈ കൊണ്ട് രൂപം കൊടുത്ത ഇവന്റെ ശരീരത്തിൽ രോഗത്തിന് ഇതാ ഭരണം നടത്തിയിരിക്കുന്നു, പുഴുക്കൾ അരിച്ചുകൊണ്ടിരിക്കുന്നു, ഇവനെ ശുദ്ധീകരിക്കണമെന്ന് ഈശോ തീരുമാനിക്കുകയാ. എന്നിട്ട് ഈശോ നോക്കി അവന്റെ മനസ്സിലേക്ക്, ഈശോ അവന്റെ മനസ്സിലേക്ക് നോക്കിയപ്പോ ഒത്തിരി സങ്കടമാ, കുഷ്ഠം പിടിപെട്ടിട്ട് ദുഃഖം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സ് അവൻ ഈശോ കണ്ടു. ആരും ആരും അവനെ നോക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, സമൂഹത്തിന് പുറന്തള്ളപ്പെട്ടിരിക്കുന്നു, രോഗപീഡകൾ കൊണ്ട് ഏങ്ങിയേങ്ങി കരയുന്ന, നിരാശയിൽ പതിക്കപ്പെട്ടിരിക്കുന്ന, സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു മനസ്സ് കൂടി ഈശോ ആ കുഷ്ഠരോഗിയിൽ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഈശോ നോക്കി കേട്ടോ അവന്റെ ആത്മാവിലേക്ക്. ഈശോ അവന്റെ ആത്മാവിലേക്ക് നോക്കിയപ്പോ തന്റെ ജീവിതത്തിലേക്ക് രോഗത്തിന്റെ പീഡകൾ അയച്ചപ്പോ അത് എന്തുകൊണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റാതെ, ദൈവിക പദ്ധതി വെളിപ്പെടുത്താൻ ആണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ വലിയ വെറുപ്പ് സൂക്ഷിക്കുന്ന ഒരു മനസ്സുണ്ട്. ദൈവത്തോട് പോലും പിണക്കം ഭവിക്കുന്ന ഒരാത്മാവ്, തന്നെ മാറ്റി നിർത്തിയിരിക്കുന്ന വ്യക്തികളെ കൊല്ലുവാൻ പോലും മടിക്കാത്ത വിധത്തില് ഹൃദയം നിറയെ വെറുപ്പ് അവശേഷിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ തമ്പുരാൻ കണ്ടു. കുഷ്ഠരോഗിയെ ഈശോ നോക്കുമ്പോ 1000 സൂര്യനേക്കാൾ പ്രകാശമുള്ള അവന്റെ കണ്ണുകൾ ആ കുഷ്ഠരോഗിയിലേക്ക് പതിക്കപ്പെട്ടപ്പോൾ അവന്റെ അപൂർണമായ ശരീരം ഈശോ കണ്ടു, അപൂർണമായ മനസ്സ് ഈശോ കണ്ടു, അപൂർണമായ ആത്മാവ് ഈശോ കണ്ടു. വിശുദ്ധി നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു ആത്മാവ്, അപൂർണതയായിരിക്കുന്ന ഒരു ശരീരം, അപൂർണമായ ഒരു മനസ്സ്, നിരാശയിൽ പെട്ടിരിക്കുന്ന ഒരു മനസ്സ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഈശോയുടെ സന്നിധിയിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോ എന്റെ ഈശോയോട് പ്രാർത്ഥിക്കേണ്ട 3 കാര്യങ്ങൾ
കാര്യങ്ങളുണ്ട് ഈശോയേ നീ കൈ നീട്ടി എൻ്റെ ശരീരത്തെ തൊടണം നീ കൈ നീട്ടി എൻ്റെ മനസ്സിനെ സൗഖ്യപ്പെടുത്തണം നീ കൈ നീട്ടി എൻ്റെ ആത്മാവിനെ സൗഖ്യപ്പെടുത്തണം ശരീരത്തിൻ്റെ സൗഖ്യം എവിടെയുണ്ടോ അവിടെ ആത്മാവിൻ്റെ സൗഖ്യമുണ്ട് ഈശോ കൈവയ്ക്കുമ്പോൾ സമഗ്രമായ സൗഖ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക തമ്പുരാന്റെ സന്നിധിയിൽ കുട്ടരോഗം നിന്നതുപോലെ ഇന്ന് നീ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എവിടെയൊക്കെ ഇരുന്ന് നീ പ്രാർത്ഥിക്കുന്നു അവിടെയൊക്കെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് കുട്ടരോഗിയെ പോലെ നിന്നിട്ട് പറയണം കർത്താവെ നീ കൈ നീട്ടി എന്നെ തൊരണമെന്ന് എവിടെയാ തൊരണ്ടത് അപൂർണമായ എൻ്റെ ശരീരത്തില് അപൂർണമായ എൻ്റെ മനസ്സില് അപൂർണമായ എൻ്റെ ആത്മാവില് നിന്റെ തൊള വീണ കരങ്ങൾ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ ഈശോ പറഞ്ഞില്ലേ എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ എന്ന് ഈശോ അത് ചെയ്യും കേട്ടോ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ശരീരത്തെ സൗഖ്യപ്പെടുത്തുന്ന ഈശോയുടെ സൗഖ്യത്തിൻ്റെ അടയാളങ്ങൾ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കലും ഞങ്ങളുടെ അടുത്തുള്ള ഒരു പള്ളിയിൽ ധ്യാനം ചെയ്യാനായിട്ട് ഞാൻ പോയി അവിടെ ചെന്ന് ധ്യാനമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരമ്മച്ചി എൻ്റെ അടുത്ത് ഓടി വന്നു എന്നിട്ട് അമ്മച്ചി എന്നോട് പറഞ്ഞു സിസ്റ്ററെ എൻ്റെ വയറ് രണ്ടും ഇങ്ങനെ ബെൽറ്റ് ഇട്ടിരിക്കുകയാണ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം വയറിങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും വീർത്ത് വീർത്ത് വരികയാണ് എന്താണ് കാര്യമെന്നറിയത്തില്ല എനിക്ക് അടുത്ത മാസം കാനഡയിലേക്ക് എൻ്റെ മൂത്ത മോൻ്റെയൊക്കെ അടുത്തേക്ക് പോകേണ്ടതാ പക്ഷെ ഈ രോഗവും വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ല എല്ലാം റെഡിയാ വിസായും എല്ലാം റെഡിയാ പക്ഷെ പോകാൻ ആരോഗ്യം എന്നെ സമ്മതിക്കുന്നില്ല ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചി വാ നമുക്ക് സംസാരിക്കാം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഈശോ എനിക്ക് തന്ന ഒരു കാര്യമുണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വന്ന വലിയ ഒരു പാപം 25 വർഷം മുമ്പ് ആ ചേച്ചി ഒരു അബോർഷൻ ചെയ്തതാ 25 വർഷം മുമ്പ് പക്ഷേ ചേച്ചി ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ചേച്ചിയും ചേട്ടനും എല്ലാം കേരളത്തിൻ്റെ വെളിയിൽ ജോലി ചെയ്ത് ജീവിച്ച മനുഷ്യൻ അന്ന് അത് തെറ്റായിട്ട് തോന്നാത്തത് കൊണ്ട് ഈ 25 വർഷമായിട്ടും പറഞ്ഞു കുമ്പസാരിക്കാൻ തോന്നിക്കിട്ടില്ല ഈ നാളുകളിലെ ചേച്ചി പറയുക അന്ന് ആരും ക്ലാസ് എടുത്തിട്ടില്ല സിസ്റ്ററെ അന്ന് ആരും പറഞ്ഞു തന്നിട്ടില്ല തെറ്റാന്ന് എനിക്കൊട്ട് തോന്നിയിട്ടുമില്ല അതുകൊണ്ട് ഇന്ന് വരെ പറഞ്ഞു കുമ്പസാരിച്ചിട്ടില്ല ഞാൻ ചേച്ചിയെയും ചേട്ടനെയും എടുത്തു വിളിച്ചിട്ട് പറഞ്ഞു പോകണം കുമ്പസാരക്കുട്ടിയിലേക്ക് ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആത്മാവിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് മനസ്സിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പോകുന്ന ഇത് നിനക്ക് തരാൻ കുമ്പസാരക്കൂട്ടലീശോ ഇരിപ്പുണ്ട് അവിടേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ അന്ന് തന്നെ രണ്ടുപേരും കുമ്പസാരിച്ചു കേട്ടോ പിറ്റത്തെ ആഴ്ചയിൽ അതിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിൽ വൈകുന്നേരം ഈവനിങ് ശുശ്രൂഷയ്ക്ക് പോയിട്ട് ഞാൻ പള്ളിയിൽ കഴിഞ്ഞിറങ്ങുമ്പോൾ ഈ അമ്മച്ചി ഓടി വന്നെന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു സിസ്റ്ററെ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു എൻ്റെ രോഗത്തിൻ്റെ പീഡകൾ എടുത്തു മാറ്റിയിരിക്കുന്നു എൻ്റെ ബെൽറ്റ് ഇപ്പോൾ എൻ്റെ ശരീരത്തിലില്ല എൻ്റെ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട് ഞാൻ കുമ്പസാരിച്ചെന്ന് പ്രിയപ്പെട്ട മക്കളെ ഈ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും സൗഖ്യം നിനക്ക് തരുവാൻ ജീവിതത്തിൻ്റെ വിശുദ്ധ തരുവാൻ ഈശോ കുമ്പസാര കൂട്ടിലിരിപ്പുണ്ട് ഈശോ കുമ്പസാര കൂട്ടിലിരിക്കുമ്പോൾ അവൻ്റെ അടുക്കലേക്ക് ചെന്ന് നീ നിന്റെ ജീവിതത്തെ ചേർത്ത് വെക്കുമ്പോൾ ജീവിതത്തിൻ്റെ പാളയത്തിലേക്ക് ഈശോ വിശുദ്ധ തരാൻ തുടങ്ങും അത് അവിടുന്ന് ചെയ്തിരിക്കുന്ന കാര്യമാ നിന്നിൽ നിന്ന് അകന്നു പോകാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല പക്ഷെ നിന്റെ ശരീരത്തിന്റെ പരിശുദ്ധിയില്ലായ്മ അകറ്റി നിർത്തിയിരിക്കുക ഈശോയെ മനസ്സിന്റെ പരിശുദ്ധിയില്ലാതെ ഈശോയെ അകറ്റി നിർത്തിയിരിക്കുക അത് പാടില്ല ഈശോയെ നീ എൻ്റെ കൂടെ വരണമെന്ന് ഈശോയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങണം ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വചനം ഞാൻ ഇങ്ങനെ വായിക്കാറുണ്ട് 15-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വചനത്തിൽ ഇങ്ങനെ വായിക്കും അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ നിങ്ങളും എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ എത്രയോ ആഗ്രഹിച്ചുവെന്ന് പ്രിയപ്പെട്ട മക്കളെ കർത്താവിൻ്റെ മനസ്സിൻ്റെ ആഗ്രഹമാണ് അവനോട് ഞാനും നിങ്ങളും ചേർന്നിരിക്കണമെന്ന് അവനോട് ഞാനും നിങ്ങളും ചേർന്നിരിക്കണമെന്ന് മിനിങ്ങാന്നൊരു പള്ളിയെ ധ്യാനം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞു സിസ്റ്ററെ കഴിഞ്ഞ പ്രാവശ്യം സിസ്റ്റർ പള്ളിയിൽ വന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞില്ലേ എൻ്റെ തലയിൽ കൈവച്ചിട്ട് എനിക്ക് വിശ്വാസം കുറവാണെന്ന് ഞാൻ വല്ലപ്പോഴുമൊക്കെ പള്ളിയിൽ പോകുന്നുണ്ട് എന്നോട് കുമ്പസാരിക്കാൻ പറഞ്ഞില്ലേ എന്താ സിസ്റ്ററെ എൻ്റെ പ്രശ്നമെന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നിട്ട് അവൻ പറഞ്ഞു ഞാനൊരു തെറ്റും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു മാവാനെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോ കാണിക്കുകയാ അവൻ്റെ ജീവിതത്തിലെ ചില പരിശുദ്ധിയില്ലായ്മ കണ്ണുകളുടെ അശുദ്ധി അപ്പോൾ അവൻ പറയുകയാ ഈ അശ്ലീല ചിത്രങ്ങളൊക്കെ കാണുന്ന വലിയ തെറ്റായ കാര്യമാണോ ഇന്ന് എല്ലാ യുവജനങ്ങളും കാണുന്ന കാര്യമല്ലേ സിസ്റ്ററെ ഇതൊക്കെ ഇല്ലെങ്കിൽ എന്താ ഒരു രസമെന്ന് പ്രിയപ്പെട്ടവരെ തമ്പുരാൻ കോംപ്രമൈസിന് തയ്യാറല്ല കേട്ടോ ഒരു കുഞ്ഞ് കാര്യത്തിന് പോലും ഈശോ കോംപ്രമൈസ് ചെയ്യില്ല ഈശോയുടെ സന്നിധിയിലിരിക്കുമ്പോൾ എൻ്റെ മനസ്സ്
പരിശുദ്ധമാണെങ്കിൽ അവൻ എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും എൻ്റെ കുടുംബത്തിൻ്റെ പാളയത്തിലേക്ക് ഇറങ്ങി വരും അവൻ കൈ നീട്ടി അനുഗ്രഹിക്കാൻ തുടങ്ങും ഒരു കുഞ്ഞു പാപം പോലും എൻ്റെ ആത്മാവിലോ ശരീരത്തിലോ മനസ്സിലോ ഉണ്ടാകാൻ പാടില്ല ഞാൻ അവിടുത്തോട് ചേർന്ന് നിൽക്കണമെന്ന് എൻ്റെ പൊന്നു തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പൗലോസ്ലീഹാടയിൽ വചനം തന്നെ ഇപ്പോഴും ഞാൻ വീണ്ടും ഓർമ്മിക്കുകയാ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു ഒരു ക്രിസ്ത്യാനിയാ ഞാൻ ജീവിക്കുന്നെങ്കിൽ എൻ്റെ തമ്പുരാനോട് കൂടെ ജീവിക്കേണ്ടവരാ കുറച്ച് സമയത്തേക്കല്ല പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല ധ്യാനിക്കുമ്പോൾ മാത്രമല്ല ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അവൻ്റെ കൂടെ ഞാൻ ചരിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ ഒപ്പം നടക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ പോലും അറിയാത്ത ജീവിതത്തിൻ്റെ വഴികൾ പാപത്തിൻ്റെ എൻ്റെ ജീവ സ്വകാര്യ ജീവിതത്തിൻ്റെ പരിശുദ്ധിയില്ലായ്മ ഈശോ എനിക്ക് വെളിപ്പെടുത്തി തരാൻ തുടങ്ങും ഈശോ എന്നോട് പറയാൻ തുടങ്ങും എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ എവിടെയെന്ന് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധി പാലിക്കാൻ ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുമ്പോൾ ഇന്നേ ദിവസം ഇന്ന് അനുഗ്രഹത്തിൻ്റെ ദിവസമാണെന്ന് ഈശോ ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈശോ ഇവിടെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് ഈ ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഈശോ അത് പറഞ്ഞെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ സ്വർഗത്തിൻ്റെ ശക്തി നമ്മളെ തൊടുന്ന ഒരു ദിവസമായി ഇന്ന് മാറണം അവൻ്റെ വലിയ അനുഗ്രഹം നമുക്ക് വേണം നമുക്ക് 50, 60, 20, 30 ഒക്കെ വയസ്സായിട്ടുണ്ടാവും എല്ലാവരും തന്നെ കുറെ അധികം വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളവരാ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് നാളുകൾ കടന്നു പോയിട്ടുണ്ട് രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം 1:10 വചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കും എലീഷ ഏലിയ പ്രവാചകനോട് പറയും അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് തരണമെന്ന് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് തമ്പുരാനെ അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം ഇത് പോരാ 30 ഞാൻ ജീവിച്ചെങ്കിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ആത്മാവിൻ്റെ ഒരു ഇരട്ടി പങ്ക് എൻ്റെ ശരീരത്തിലും മനസ്സിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന പാപത്തിൻ്റെ ശക്തിയെ കെടുത്തിക്കളയുന്ന ആത്മയുടെ അഭിഷേകം കൊണ്ട് ഈ പ്രഭാതരനെ നിറയ്ക്കണം നീ കൈ നീട്ടി എന്നെ തൊഴണമെന്ന് പ്രാർത്ഥിക്കണം നീ കൈ നീട്ടി എന്നെ തൊഴണമെന്ന് പ്രാർത്ഥിച്ചാൽ പ്രിയപ്പെട്ടവരെ ഈശോ അത് തരാൻ തുടങ്ങും കർത്താവിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ നമുക്ക് പറ്റും കർത്താവിൻ്റെ നാവിലൂടെ സംസാരിക്കാൻ നമുക്ക് പറ്റും കർത്താവിൻ്റെ കരങ്ങളിലൂടെ പ്രവർത്തിക്കാൻ നമുക്ക് പറ്റും പ്രിയപ്പെട്ടവരെ ഒത്തിരി പ്രാർത്ഥിച്ച് ഒരുങ്ങി നമ്മളിങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈശോ നമ്മളോട് സംസാരിക്കും ഒരു വ്യക്തി കൗൺസിലിങ്ങിന് വരുന്നതിന് മുമ്പ് ഓടിപ്പോയി ഞാനൊന്ന് കുമ്പസാരിക്കാറുണ്ട് ഇന്ന് വ്യക്തികളൊക്കെ കൗൺസിലിങ്ങിന് വരുന്നെന്നറിഞ്ഞാൽ ഓടിപ്പോയി ഒന്ന് കുമ്പസാരിക്കും മറ്റൊന്നും കൊണ്ടല്ല ഈശോ അവരുടെ ജീവിതത്തിൽ ഇടപെടണമെങ്കിൽ നമ്മുടെ ആത്മാവിൽ ഒരു കുഞ്ഞു പാപക്കറ പോലും പാടില്ല കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ നമുക്ക് പറ്റാതെ പോകും പ്രിയപ്പെട്ടവരെ കാണാത്ത കാഴ്ചകൾ ഈശോ വെളിപ്പെടുത്തി തരും ഒരിക്കലും ഞാൻ ഓർക്കുന്നുണ്ട് ഒരു സാറ് പ്രാർത്ഥിക്കാനായിട്ട് വരികയാണ് നല്ലൊരു മനുഷ്യൻ നല്ലൊരു ഹെഡ് മാസ്റ്റർ അദ്ദേഹം എൻ്റെയും ഞാൻ അറിയുന്ന വേറൊരു സിസ്റ്ററുണ്ട് ഞങ്ങൾ രണ്ടുപേരുടെ അടുക്കൽ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാൻ വരും എന്നിട്ട് പറയും സിസ്റ്ററെ ഈശോ എന്താ പറയുന്നതെന്ന് പറ ഇനി എനിക്ക് എന്താ കുറവ് ഇനി എന്താ എനിക്ക് കുറവുള്ളതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് ആ ശാസ്ത്രം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു 1942 ഞങ്ങളുടെ ഒരു ആധാരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് തൊടുപുഴയ്ക്കടുത്തുള്ള കാതലായ ഭാഗത്ത് ഒരു സ്ഥലമുണ്ട് ഞങ്ങൾക്ക് പൂർവികരായി കൈമാറി തന്നിരിക്കുന്ന സ്ഥലമാണ് പക്ഷേ ഇന്ന് വരെ ആധാരം എവിടെയെന്നറിയത്തില്ലാത്തത് കൊണ്ട് അതിനെ ഒന്ന് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനോ ക്രയവിക്രയം ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണ് ഇനി അത് കിട്ടുമെന്നും പ്രതീക്ഷയൊന്നുമില്ല എന്നാലും ഈശോയോടൊന്ന് ചോദിക്കുമോ എൻ്റെ ഈ ഭൗതിക കാര്യത്തിന് വേണ്ടി ഈശോയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ട് നല്ലൊരു മനുഷ്യൻ എന്നും എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കുന്ന അതിവിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തിനെന്നറിയോ സിസ്റ്ററിനെ ദൈവം വെളിപ്പെടുത്തതിനെ കുറിച്ച് പറയാനല്ല മറിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധി ചേർത്ത് വെച്ചാൽ അവൻ്റെ മനസ്സിൻ്റെ കുഞ്ഞാഗ്രഹം പോലും ഈശോ കണ്ടിട്ട് ഈശോ അവന് വേണ്ടി നിലകൊള്ളുമെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുക മറ്റൊന്നും ആരും ചിന്തിക്കരുത് പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യന് വേണ്ടി ഞാനും എൻ്റെ കൂട്ടുകാരി സിസ്റ്ററും ഒക്കെ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ പറഞ്ഞു അത് കിട്ടും അത് കിട്ടുക തന്നെ ചെയ്യും 3 അത് കിട്ടും ആ വില്ലേജ് ഓഫീസിൽ പോയി ഒരിക്കൽ കൂടി ഒന്ന് തപ്പണമെന്ന് ഇതിനിടയിൽ വില്ലേജ് ഓഫീസ് 3 മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് 3 മാറ്റി സ്ഥാപിച്ചു എവിടെയാണെന്ന് പോലും ഈ ഫയലുകളൊക്കെ ഇത്രയും 1942 എന്ന് പറയുന്ന സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള സമയമാണെന്ന് ഓർക്കണം എന്നിട്ട് ഈശോ പറഞ്ഞു ഒരു വെള്ള പേപ്പറിൽ ആധാരമിരിപ്പുണ്ടാകും
വെളുത്ത കളറിൽ ഈ ആധാരം ഇരിപ്പുണ്ട് എന്ന് ഈശോ പറഞ്ഞു തന്നു. ഈ മനുഷ്യൻ പിറ്റേ ദിവസം സ്കൂളിന്റെ വലിയ ആളാണ്, ലീവൊക്കെ എടുത്തിട്ട് അദ്ദേഹം പോയി. രാവിലെ ചെന്നപ്പോ വില്ലേജ് ഓഫീസിൽ സ്ഥലം മാറി പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പൊന്നു സാറെ ഇന്ന് വരരുത്, നാളെ പുതിയ വില്ലേജ് ഓഫീസർ വരുമല്ലോ, നാളെ വരുമ്പം ഒന്ന് തപ്പി നോക്ക് എന്ന് പറഞ്ഞു. പലതവണ കയറിയിറങ്ങി തപ്പിയതാ, ലക്ഷങ്ങൾ ഇതിനു വേണ്ടി മുടക്കി തീർത്തതാ. അദ്ദേഹം തിരിച്ചുപോയി, ഉച്ച കഴിഞ്ഞ് സ്കൂളിൽ പോയി. പിറ്റേ ദിവസം രാവിലെ പുതിയ വില്ലേജ് ഓഫീസർ ചാർജ് എടുത്തപ്പോൾ അദ്ദേഹം വന്നിട്ട് വീണ്ടും തപ്പാൻ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഹിന്ദു മനുഷ്യനാണ് എങ്കിലും അന്നിട്ട് സാറ് പറഞ്ഞു, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോൾ എനിക്കത് ഈശോ തരുമെന്ന് ഒരു ഉറപ്പുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണെന്ന്. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ പറഞ്ഞു, സാറേ വന്നതല്ലേ ഉള്ളൂ, ഇന്ന് തിരിച്ചു പോകുമോ നാളെ വരുമോ, ഒന്നും പരാതിപ്പെട്ടില്ല. ഈശോയല്ലേ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ബുദ്ധിമുട്ടുകൾ കാണുന്ന ഒരു തമ്പുരാനില്ലേ, അവൻ പറഞ്ഞാൽ അവൻ ചെയ്യുമല്ലോ. ആ സാറ് തിരിച്ചുപോയി. പിറ്റേ ദിവസവും അതിരാവിലെ വന്നിട്ട് ക്ലർക്കിനോട് പറയാൻ പറഞ്ഞു. ആ സാറ് ക്ലർക്ക് പോയി പരിശോധിക്കുമ്പോൾ ചുമ്മാ അടച്ചു പൂട്ടൊന്നുമില്ലാത്ത ഒരു അലമാരിയിൽ ഒരു ഫയലിങ് വലിച്ചെടുക്കുമ്പോൾ താഴേക്ക് ഒരു പ്ലാസ്റ്റിക് കള്ളാസ് ചാടി വീണു. അത് ചാടിയെടുത്തപ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ ആധാരം ഇരിക്കുകയാ. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം 10 വർഷം മുമ്പ് പോലും ഇരിക്കുന്ന ഒരു പേപ്പർ കൈകൊണ്ടിപ്പോൾ എടുത്താൽ അത് പൊടി പൊടി പോലെ പൊടിഞ്ഞു പോകും. അങ്ങനെയാണ് പേപ്പറിൻ്റെ പ്രത്യേകത. പക്ഷേ 1942 ഈ ആധാരമുണ്ടല്ലോ, അത് പുതു പുത്തൻ പോലെ തമ്പുരാന മനുഷ്യന് വേണ്ടി മാറ്റിവെച്ചത് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ പരിശുദ്ധിയെ ഞാനെന്ന് സൂക്ഷിക്കാൻ തുടങ്ങുമ്പോൾ, സ്വകാര്യ ജീവിതത്തിന്റെ പരിശുദ്ധിയെ ഞാൻ ഒന്ന് ചേർത്ത് പിടിക്കാൻ തുടങ്ങുമ്പോ എന്റെ ജീവിത തടസ്സങ്ങളിലേക്ക് ദൈവ ശക്തി ഇറങ്ങി വന്നിട്ട് ഒരു വ്യക്തിക്കും എന്നെ തടസ്സപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ ഈശോ എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ തുടങ്ങും, എന്റെ വ്യക്തി ജീവിതത്തെ അനുഗ്രഹിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് അനുഗ്രഹത്തിന്റെ ദിവസമാണ്, ഇന്ന് അഭിഷേകത്തിന്റെ ദിവസമാണ്. തമ്പുരാനോട് പ്രാർത്ഥിക്കണം, അങ്ങയുടെ ആത്മാവിന്റെ വലിയ അഭിഷേകം ഏലീഷ പ്രാർത്ഥിച്ചതുപോലെ ഇരട്ടിപ്പങ്ക് 10, 20, 30 വർഷമായിട്ടും കിട്ടാത്ത ഒരു അഭിഷേകം ഇന്ന് എനിക്ക് വെളിപ്പെടുത്തണം. പ്രാർത്ഥിക്കാൻ പോവുകയാ. എല്ലാ മക്കളും ഒന്ന് എഴുന്നേറ്റ് നിന്നെ ജീവിതത്തെ തമ്പുരാനൊന്ന് ചേർത്ത് വെച്ചിട്ട് തമ്പുരാന് എന്റെ ജീവിതത്തെ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ച് അവൻ കാണുന്നത് പോലെ മറ്റാരും നമ്മളെ കാണില്ല. പ്രിയപ്പെട്ടവരെ, സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിലൊരു വചനമുണ്ട്, ഞാൻ വിളക്കുമായി വന്ന് ജെറുസലേമിനെ പരിശോധിക്കും, വിളക്കുമായി വന്ന് ഞാൻ ജെറുസലേമിനെ പരിശോധിക്കുമെന്ന് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ നീ ഒന്ന് പരിശോധിക്കാൻ പോവുകയാ. നിന്റെ കുറവുകളെ, കുഞ്ഞു കുഞ്ഞു പാപക്കറകളെ പോലും എടുത്തു മാറ്റിയിട്ട് അനുഗ്രഹത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി കൈകൾ നീട്ടിക്കൊണ്ട് സ്തുതിക്കട്ടെ. എല്ലാ മക്കളും സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. Hallelujah.